വൈദ്യുത ചാർജ് വർധനയ്ക്കെതിരെ എൻ ഡി എ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കട്ടപ്പന കെ എസ് ഇ ബി ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തെ തുടർന്നാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. അന്യായമായ വൈദ്യുതി നിരക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ എൻ ഡി എ കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഓഫീസ് ഉപരോധിച്ചു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തക കെ എസ് ഇ ബി ഓഫീസ് പടിക്കൽ എത്തിയത്. തുടർന്ന് നടന്ന സമരം ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിനെ ചാർജ് കൂട്ടുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക നഷ്ടത്തിലാണ്. ഏതാണ്ട് 20,000 കോടി രൂപയുടെ കുടിശ്ശിക നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വലിയ മുതലാളിമാരിൽ നിന്നും വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും ഒക്കെ തന്നെ വാട്ടർ ബോട്ടിൽ നിന്നും ഒക്കെ 20,000 കോടി രൂപ നമുക്ക് ലഭിക്കാൻ. അപ്പോൾ അവയെല്ലാം പിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ചാർജ് വർദ്ധന നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാനും എന്നെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ പരിപാടി പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും കറണ്ട് ചാർജ് അതിൻ്റെ ബില്ലിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്. നാളെ ലാസ്റ്റ് ഡേറ്റാണ് അല്ലേ? ലാസ്റ്റ് ഡേറ്റ് നമുക്ക് സൂചന നൽകേണ്ടതുണ്ട്. അന്ന് വൈകുന്നേരം അടച്ചില്ലെങ്കിൽ, ഇന്നാൽ അടക്കുന്നതിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് അടഞ്ഞില്ലെങ്കിൽ 5-6 മണിക്ക് മുമ്പ് തന്നെ കട്ടപ്പന എക്സിറ്റ് ബോർഡ് ഓഫീസിൽ നിന്ന് ആളുകൾക്ക് കട്ട് ചെയ്യാറുണ്ട് അല്ലേ സാറേ? കട്ട് ചെയ്യാറുണ്ട്. കേരളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യും, സാധാരണക്കാരുടെ എല്ലാം കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കുടിശ്ശിക വരുന്നത്? വർഷങ്ങളായിട്ടുള്ള ഈ കുടിശ്ശിക എന്തുകൊണ്ട്? കുടിശ്ശിക ഈടാക്കാൻ പരിപാടിയില്ല. എൻ ഡി എ കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് പി എൻ പ്രസാദ് യോഗത്തിൽ അധ്യക്ഷനായി. ബി ഡി ജെ എസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് മനേഷ് കുടിയകയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം സി കെ ശശി, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എൽ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ജിമ്മിച്ചൻ ഇളന്തുരുത്തിയിൽ, സന്തോഷ് കിഴക്കേമുറി, ബി ഡി ജെ എസ് മണ്ഡലം കൺവീനർ ശ്യാം മോഹൻ, ബിനീഷ് കെ പി, തങ്കച്ചൻ പുരയിടം, പ്രസാദ് പുളിക്കൽ, കെ എം വിജയപ്പൻ എന്നിവർ നേതൃത്വം നൽകി. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.